ചർദിക്ക് ഒന്ന് ഭയം തോന്നിയാൽ പിന്നെ എന്ത് കഴിച്ചാലും ഛർദി തന്നെ. ജീവൻ നിലനിൽക്കണ്ടേ, കുറച്ച് വെള്ളം കുടിക്കേ. വേണ്ട, കുടിക്ക്. വെള്ളത്തിനും ഉണക്കുമിന്റെ മണം. ഇനി എത്ര ദിവസം വേണം കര പറ്റാൻ? ആവോ, എഞ്ചിൻ ട്രബിൾ, കാറ്റ് കടാക്ഷിക്കുന്നു. 1000 കൊടുത്ത ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ഞാൻ. കിടക്കാൻ ചാക്ക് കെട്ട്, ഡിന്നറിന് ഉണക്കമീനും ചോറും, ബ്രേക്ക്ഫാസ്റ്റിന് കരിഞ്ചായ. ഡിഗ്രി പാസ്സായപ്പോ അച്ഛൻ പറഞ്ഞു ബി എക്ക് ചേർന്നോളാൻ. ഡിഗ്രി എടുത്തിട്ട് എന്താ കാര്യം? ജോലി കിട്ടിയെന്നറിഞ്ഞാൽ അച്ഛന് സന്തോഷമാകും. അച്ഛന് സ്വന്തമായി ടാക്സിയുണ്ട്, ചെലവ് കഴിച്ച് 10-30 രൂപ ദിവസം കിട്ടും. വാശി പിടിച്ച് പുറപ്പെട്ടത് എന്റെ കുറ്റം. ഏതാണ് കുറ്റം, ഏതാണ് തെറ്റ്, ആർക്കറിയും? ഒരു വീഡിയോ സിഗട്ടോ തരാനുണ്ടോ? തീർന്നു. കര വിട്ടിട്ട് എത്രയോ ദിവസങ്ങളായെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ അറിയാതെയാണ് ഞാൻ പോകുന്നത്. പട്ടിണി കിടന്നാലും മക്കളെല്ലാം അടുത്തുണ്ടായിരുന്ന മതിയെന്നാണ് അമ്മയ്ക്ക്. പണം അയക്കാൻ തുടങ്ങിയാൽ ഈ അഭിപ്രായമൊക്കെ മാറും. എന്റെ അയൽപ്പക്കത്ത് ചാക്കുറ കണ്ടിട്ടുള്ളതല്ലേ. അമ്മണി, എനിക്കൊന്ന് പുറത്തു പോണം, വിശക്കുന്നു, കഴിക്കാൻ വല്ലതുണ്ട്? പുത്തങ്കളത്തിലെ ശ്രീദേവിയുടെ പെരുന്നാളാ, അമ്മ പകർച്ച കൊണ്ടുവരും. ഏമാമ്മാരുടെ ഒക്കെ സദ്യ കഴിഞ്ഞിട്ട് അല്ലേ? അല്ല, സർവാണിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അമ്മ കൊണ്ടുവരും. ഇവിടെ വല്ലതുണ്ടോ? ഇവിടെ ഇത്തിരി കഞ്ഞിയുണ്ട്. അത് മതി, അത് മതി എന്നാ പറഞ്ഞത്. വിളമ്പൊന്നും വേണ്ട, ഒരു പിഞ്ഞാണത്തിൽ ഇങ്ങോട്ട് എടുത്താ മതി. അവിടെ എവിടെ തിരിഞ്ഞാലും കാരണവന്മാരും. ഊണ് കഴിഞ്ഞാൽ സൂര്യമായി ഒരു സിഗരറ്റ് വലിക്കാൻ കഴിയണ്ടേ? ഇങ്ങോട്ട് തന്നെ. മാളവമ്മയുടെ ദേഹണ്ണം നന്നായിരുന്നു, പാൽപ്പായസം ബെസ്റ്റ്. സിഗരറ്റ് വേണ്ട, എനിക്കൊന്ന് പുറത്തു പോണം, ഒരാളെ കാണാൻ. വയ്ക്കോ, ഞങ്ങൾ ഇത്തിരി സ്വൈരമായിരുന്നു സ്വര പറയാനാണ് ഇങ്ങോട്ട് വന്നത്. രാജ ഉണ്ടോളൂ. വേണ്ട, ഞാൻ കഴിച്ചു. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വയ്യ രാജ. സഹിക്കാം, രണ്ടു ദിവസം കൂടി. ഞാൻ തനിക്ക് കുറച്ച് നാരങ്ങാ നീര് കിട്ടുമോ നോക്കട്ടെ. പോവില്ല. എന്താ കുറപ്പത്? ദേവി കുട്ടിയുടെ കാശിമാല കുളക്കടവിൽ മറന്നു വെച്ചു, കാണാനില്ല. ആ വഴിക്ക് പിന്നെ ഇവനെ പോയിട്ടുള്ളൂ. ഇവരെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. കുറുപ്പേ, അവൻ കക്കില്ല. മാളുവിന്റെ മകൻ ഈ മുറ്റത്ത് കളിച്ചു പറഞ്ഞ കുട്ടിയല്ലേ. വല്യമ്മ വയ്ക്കോളൂ, ഇവിടെ ആണുങ്ങൾ നോക്കിക്കോളൂ. മതി കുറുപ്പേ, ഇവിടെ വെച്ച് വേദ്യം ചെയ്യലും തെളിയിക്കലൊന്നും വേണ്ട, പിടിച്ച് പോലീസിലേൽപ്പിക്കും. എന്താ ഒരു ആലോചന? എന്റെ കൂടെ പഠിച്ച ഒരുത്തൻ 10-ാം ക്ലാസ് 3 തവണ തോറ്റു, തനി മണ്ടൻ. നാട് വിട്ട് 3 മാസം കഴിഞ്ഞപ്പോ മുതൽ 5000-10000 ഒക്കെ ഡ്രാഫ്റ്റ് വരാ. കഴിഞ്ഞവണ ലീവിന് വന്നപ്പോ 1.5 ഏക്കർ തെങ്ങും തോപ്പ് വാങ്ങി.
ഞാൻ കോളേജ് ടീമിൽ കളിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് വന്നത്. അവൾ ക്രിസ്ത്യനാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നാൽ ഞങ്ങൾ ഉടനെ രജിസ്റ്റർ മാരേജ് ചെയ്യും. അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവൾ യൂണിവേഴ്സിറ്റിക്ക് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ആർക്കാ എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ മനസ്സിലില്ലാത്തത്? ഒന്നും ശരിയായില്ലേ? ശ്രമിക്കുന്നു. എന്തെങ്കിലും ശരിയാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. Thank you.